ഫാൻസ് മുഴുവൻ തമിഴ്നാട്ടിലായതുകൊണ്ടാന്ന് തോന്നുന്നു അക്ക ഇപ്പൊ തെറി വരെ തമിഴിലാ പറയുന്നത്. പക്ഷെ ഏറെ കയറ്റവരുടെ എല്ലാവരുടെയും അന്നാക്കി മണ്ണ് വരിയിടുന്ന മറുപടിയായിട്ട് നവീൻ ചേച്ചി വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ പേരുടെ വീഡിയോസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, വേറെ ചിലരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ അക്കാടെ ഒരു വീഡിയോ ആഡ് ചെയ്തായിരുന്നു. അപ്പോഴേ ആൾക്കാരെ അടുത്ത് പറഞ്ഞതാണ് അക്കായെ തൊട്ട വിവരവറിയും ഫാൻസുകാർ ഇളകി വരും. ഈരാട്ടി താഴത്തുള്ള തമിഴൻ ചെക്കന്മാരെ ഒന്ന് പറഞ്ഞിളക്കിയാൽ മതി, ബാക്കി അവര് നോക്കിക്കോളും. പക്ഷേ ഫാൻസുകാരെ ഒന്നും ഞാൻ കണ്ടില്ല. വന്നപ്പോ അക്ക തന്നെ നേരിട്ട് ഇളകി വന്ന് അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. അപ്പൊ അക്ക ഇങ്ങനെ നേരിട്ടൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോ അക്കേനെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് നമുക്ക് സീരിയൽ റോസിങ് അടുത്ത വീഡിയോയിലോ മാറ്റി വെച്ചിട്ട് ഈ വീഡിയോയിൽ ഇത് വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് 15 മിനിറ്റിനകത്ത് അക്കയുടെ കമന്റ് വന്നു. അതും ഒരു കമന്റ് അല്ല, ഒന്നല്ല, രണ്ടല്ല, 3 കമന്റ് ആണ് അക്ക ഒന്ന് വാരി വെതറിയിട്ട് അങ്ങ് പോയത്. കമന്റ് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതായിപ്പോയി, അത്രയ്ക്ക് ഇമോഷണലി എന്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തൊരു കമന്റ് ആയിപ്പോയി. നിങ്ങൾ തന്നെ കണ്ടു നോക്കി, ഇമാതിരി കമന്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ കൊള്ളത്തില്ലേ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അക്ക എന്നെ മെറ്റൽ എന്ന് വിളിച്ചു. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്ക്. എന്നാലും അക്ക എന്നെ മെറ്റൽ എന്ന് വിളിച്ചു. അതെന്റെ ഇവിടെയാണ് തറച്ചത്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അത് അങ്ങനല്ലല്ലോ വായിക്കണ്ടെന്ന്. അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ശരിയാക്കി വായിക്കാമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ശാസ്ത്രം. അത് പിന്നെ കുഴപ്പമില്ല, ഉദ്ഘാടനം ഒക്കെ ചെയ്യാൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് കോളേജിൽ പോകാൻ സമയം കിട്ടുന്ന കാണത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ അങ്ങ് കാര്യം വെക്കണം. നിങ്ങൾ വിചാരിക്കും മെറ്റല് മാത്രമുള്ളത്, പക്ഷെ റോഡ് പണിക്കുള്ള മുഴുവൻ സാധനം ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഫാൻസ് മുഴുവൻ തമിഴ്നാട്ടിലായതുകൊണ്ടാന്ന് തോന്നുന്നു അക്ക ഇപ്പൊ തെറി വരെ തമിഴിലാ പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അക്ക, എനക്ക് വന്ന് തമിഴ് തെറിയാതെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ വിട്ട് തെറി പറയിപ്പിക്കും, ഇവനെ വിട്ട് അടുപ്പിക്കൂ എന്ന് പറയാതെ അക്ക നേരിട്ട് വന്ന് പറഞ്ഞല്ലോ. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അക്ക. മാസ് തന്നെ പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല അക്കയുടെ കമന്റ് കൊണ്ടുള്ള ആറാട്ട്. ദേ വരുന്നു അടുത്തത്. അത് ശരി, നിങ്ങളുടെ ടീമിന്റെ പേരൊക്കെ കമന്റ് ചെയ്തിട്ട് എന്നെ നിങ്ങളുടെ ടീമിലോട്ട് ചേർക്കാനുള്ള പരിപാടിയാണോ? ഞാനെങ്ങല്ലേ നിങ്ങളുടെ ടീമിലോട്ട്? അല്ലെങ്കിലും തോക്കുന്ന ടീമിൽ കളിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. സംഭവം അക്ക ഈ കമന്റ് കേട്ടിട്ട് അപ്പൊ തന്നെ മുക്കിയായിരുന്നു. പക്ഷെ അക്ക മുക്കണോന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് അടിച്ച് സേവ് ചെയ്ത് വെച്ചായിരുന്നു. ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ വന്നിട്ട് കമന്റ് ഇട്ടതും മെസ്സേജ് അയച്ചതൊക്കെ പോസിറ്റീവ് ആയിട്ടായിരുന്നു. അക്ക വന്നതോടുകൂടി അതും മാറി കിട്ടി. പിന്നെ നമ്മൾ ആരെയും പേഴ്സണലി ഹർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാറില്ല. അങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്താൽ മതി. ഈ കമന്റ്സും ഞാൻ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് ആരോടും ഹെയ്റ്റ് ഒന്നും ഇതിനകത്തൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ വൈറലായിരുന്നു, നമുക്ക് അതൊന്നും നോക്കാം. ഇത്രയും പൈസ കിട്ടുന്ന ടിവി ഷോക്കാര് നമ്മള് ഒരു ദിവസം അല്ല, ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം അവർക്ക് വേണ്ടി കളയുന്നത്. എന്നാ പോലും അവർക്ക് പൈസ ഭയങ്കര പാടാണ്. അതിലും വലിയ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് അതെന്തായാലും മോശമായിട്ടുള്ള കാര്യമില്ലേ ആശാനെ. നിങ്ങൾക്ക് വേണ്ടി 2-3 ദിവസമൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പൈസ കൊടുക്കാതെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? ഏ അല്ല, അങ്ങനെ ഇപ്പൊ ആരാ ചെയ്തത്? ആ ഇതിപ്പോ ഞാൻ പേര് പറയത്തില്ല, വേണേ തുപ്പി കാണിക്കാന്ന് പറഞ്ഞ പോലെ ആയല്ലോ ആളെ. എല്ലാവർക്കും എന്തായാലും മനസ്സിലായല്ലോ, അത് മതി. പക്ഷെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത അടുത്ത ട്വിസ്റ്റ് ഉണ്ടായത്. അപ്പൊ എന്റെ പ്രതീക്ഷ തെറ്റിയില്ല, വിചാരിച്ചത് തന്നെയായിരുന്നു കറക്റ്റ്. പിന്നെ അതുപോലെ തന്നെ അവരെനിക്ക് ടീയെ തന്നിരുന്നു.
എന്റെ സ്റ്റേ നോക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിനകത്ത് കേട്ടില്ലായിരുന്നു. ചിലപ്പോ ഞാനത് മൊത്തം കാണാത്തോണ്ടായിരിക്കും, അത് എവിടെയെങ്കിലും പറഞ്ഞിട്ട് കാണുമായിരിക്കും അല്ലേ. ഓ ഒന്ന് നിർത്തന്റെ സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. അതുകൊണ്ട് വേണം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എവിടെ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളത് നമ്മളൊന്നും അതിനകത്ത് ആരും കൈ കടത്താൻ പോകുന്നില്ല. പക്ഷെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്ന് ഒറ്റയാളെ ഉള്ളൂ. അത് പിന്നെ അങ്ങനെ ചിലയിടത്ത് ചാനലുകാരേറെ കയറും, വേറെ ചിലയിടത്ത് ചാനലുകാര് ചാനൽ ഇരിക്കുന്നവരെ ഏറെ കയറ്റും. അപ്പൊ നോം പറഞ്ഞു വന്നത് ആരെ പറ്റിയാണെന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഞാന് ഏത് ബുക്കിൽ നിന്നാണോ ഇത് വായിച്ചത്, ആ ബുക്കിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചേക്ക്. പണ്ട് നവി ചേച്ചി ഒന്ന് ഏറെ കയറിയായിരുന്നു, അത് വീണ്ടും എടുത്തിട്ട് അതേ ചാനലിൽ കൂടെ ഏറെ കയറ്റാൻ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷെ ഏറെ കയറ്റിയവരെല്ലാവരെ അന്നാക്കി മണ്ണ് വരി ഇടുന്ന മറുപടി ആയിട്ട് നവി ചേച്ചി വീണ്ടും എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതെല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കും. സത്യമാണെന്ന് വിചാരിക്കുന്ന ചേച്ചി ആരോ ഓൺലൈനിൽ എഴുതിയിട്ട കഥയും വായിച്ചിരിക്കും, അതും സത്യം അത് വിചാരിച്ചോണ്ട്. The coefficient of linear expansion is the position of out, but Baba's thauti was quite unique and extraordinary. Full many a jump of pure serene lay underneath the unfathomed ocean unblossomed. Mikkavaram cheechi adutha episode nathu parayum pandralla mutteshimari kochumakala kuppil adachi sanjil itta kondu varanne ennu ennittu telivine vittittu dagini ammumma mayavine kuppil adachi sanjil itta kadayum vaichi keppikkum. അതെന്നെ പരിപാടിയെ മുഖേഷേട്ട കാണിച്ച് ഇതൊരു മാതിരി ഏറി നിന്നയാളെ പറന്നു വന്ന റോക്കറ്റിന് കൈ കാണിച്ച് നിർത്തി അതി കയറ്റി ശൂന്യാകാശത്തോട്ട് വിട്ട പോലെ ആയല്ലോ. പിന്നെ ഇതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, സന്തോഷ് പണ്ഡിറ്റിന് പുതിയൊരു എതിരാളി വന്നിട്ടുണ്ട്. കഥ, തിരക്കഥ, സംവിധാനം, നായകൻ എല്ലാം പുള്ളി തന്നെ. അല്ലെ, എനിക്കൊരു ഡൗട്ട്, എന്തിനാ ഈ രണ്ട് കയ്യിലും രണ്ട് വാച്ച് കെട്ടിയേക്കുന്നേ? ഒരു വാച്ചിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ഒരാൾക്ക്? ഒരു വാച്ച് എന്റെ സമയം നോക്കാനും ഒരു വാച്ച് എതിരാളികളുടെ സമയം കുറിക്കാനും വേണ്ടിയാണ്. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിയാ, നോക്കിക്കോളൂ. രണ്ടര മണിയായി, പോയിക്കോളൂ. ഓ സന്തോഷമായി. ഓ അങ്ങനെയായിരുന്നല്ലേ. അല്ല, രണ്ടു വാച്ചിലും ഒരേ സമയം തന്നെ ആയിരിക്കത്തില്ലേ? പിന്നെ എന്ത് ലോജിക്ക് വെച്ചിട്ടാ ഈ എക്സ്പ്ലനേഷൻ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് പറ്റിയ പണിതേ ഇത് തന്നെയാ. അപ്പൊ ഇനി നമുക്ക് തെന്നിന്ത്യ മുഴുവൻ ഇളക്കി മറിച്ച ഒരു പാട്ടിന്റെ ഒരു ചെറിയ ഭാഗം കാണാം. എന്തുകൊണ്ടാണ് അവിടെ മുഴുവൻ ഇളകി മറിഞ്ഞെന്നുള്ളത് നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എന്തർത്ഥവത്തായ വരികൾ! പാൻറ്റിന്റെ സിബൂരി ഇട്ടിരിക്കുന്നത് തൊട്ട് കാണിച്ചിട്ട് കമോൺ കമോൺ. സ്റ്റെപ്പിനൊത്ത പാട്ട്. പക്ഷെ സിബൂരിയാലും കുഴപ്പമില്ല കേട്ടോ, ജെട്ടിക്ക് ബെൽറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് സേഫാ. ജെട്ടിക്ക് ബെൽറ്റ് ഇട്ട് കിടക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും മീരാ ജാസ്മിന്റെ അവസാനത്തെ സിനിമ. ഇതോടുകൂടിയായിരിക്കും പുള്ളിക്കാരി അഭിനയം നിർത്തിയത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. അപ്പൊ കമന്റ് ഇട്ടവർക്കും ബ്ലോക്ക് ചെയ്തവർക്കും ഒക്കെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതൊക്കെയാണല്ലോ നിങ്ങൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ കൊണ്ട് തീർത്തോണം, അവിടെ ഇവിടെ പോയിട്ട് കമന്റ് ഇടാനോ അതും ഇതും പറയാനും നിൽക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞെങ്കിൽ തീർത്താൽ മതി. ഓക്കെ.